بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على سيدنا وحبيبنا محمد وعلى آله وصحبه وذريته وعترته وأهل بيته وأزواجه الطاهرات أمهات المؤمنين وسلم تسليما كثيرا مباركا سيدنا رسول الله صلى الله عليه وآله وسلم ഹൃദയപൂർവം അനാവരണം ചെയ്യുന്ന ചരിത്ര പ്രകാശനത്തിൻ്റെ നിമിഷങ്ങളാണ് കരുണാവ നബിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ മാതൃക പകരാനും പഠിക്കാനും സഹായകമായ അവിടുത്തെ വിശുദ്ധമായ കുടുംബജീവിതത്തിലെ രംഗങ്ങളാണ് നമുക്ക് ഈയിടെയായി പരാമർശ വിഷയമായിട്ടുള്ളത്. ബീവി ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ എന്ന തിരുനബി തങ്ങൾക്ക് ഈ ഭൂമുഖത്ത് വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടവളായ അവിടുത്തെ പത്നി അബൂബക്കർ സിദ്ദീഖിൻ്റെ പ്രിയപ്പെട്ട മകൾ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ കുടുംബജീവിതത്തിലെ നായകനായ റസൂലുള്ളാഹി അവരൊത്തു ജീവിച്ചപ്പോഴുണ്ടായ സന്തോഷത്തിൻ്റെ നന്മയുടെ പ്രകാശത്തിൻ്റെ എത്രയോ സന്ദേശങ്ങൾ നാം കേട്ടു. ഇതെല്ലാം നമുക്ക് മാതൃകയാണ്. ഇത് എത്ര തന്നെ വിശദമായി പറഞ്ഞാലും വർത്തമാന കാലഘട്ടത്തിലെ ഇസ്ലാമിക സമൂഹത്തിലെ കുടുംബിനികൾക്ക് കുടുംബനാഥന്മാർക്ക് ഒരു റോൾ മോഡലായി ജീവിതത്തിൽ പകരേണ്ട കഥാപാത്രം സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തോടുള്ള നമ്മുടെ തിരിച്ചറിവ് വർദ്ധിക്കാനും ഇത് സഹായകമാണ്. കാരണം മതാത്മീയ നേതാവ് ആധ്യാത്മിക പുരുഷൻ എന്ന നിലയ്ക്ക് ഒരാളെക്കുറിച്ച് മനസ്സിലേക്ക് വിഭാവന നടത്തുമ്പോൾ കേവലം ആത്മീയ കാര്യങ്ങളിൽ മാത്രം തൽപരനായ ആരാധനയുടെയും ഭക്തിയുടെയും വിജ്ഞാനത്തിൻ്റെയും മാത്രം കേന്ദ്രത്തിലെ ഒരു ഗുരുനാഥനാണ് എന്ന സങ്കല്പമാണ് മനസ്സിലേക്ക് വരിക. തിരുനബി സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലം ഒരിക്കലും അപ്രകാരം സന്ദേശങ്ങളിൽ പരിമിതനല്ല. എല്ലാ വിഷയങ്ങളിലും അവിടുന്ന് മാതൃകയാണ്. മാർക്കറ്റിലേക്ക് ചെന്നാൽ വ്യാപാര രംഗത്ത് എന്ത് ചെയ്യണം, തിരുനബിയിൽ മാതൃകയുണ്ട്. കുട്ടികളെ വളർത്തുന്ന ഒരു രക്ഷിതാവിനെ തിരുനബിയിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഒരു സൈന്യാധിപൻ എങ്ങനെയാകണം, ഒരു മത നേതാവ് എങ്ങനെയാകണം, ഒരു ഭരണാധികാരി എങ്ങനെയാകണം, സർവോപരി ഒരു കുടുംബനാഥൻ. കുട്ടികളെയും പേരക്കുട്ടികളെയും വളർത്തി ഭാര്യമാർക്ക് പരിരക്ഷ നൽകി സ്നേഹം പകർന്നു നൽകുന്ന ഒരു വിശിഷ്ടനായ മാതൃകാ പുരുഷനായ കുടുംബനാഥൻ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. ബീവി ആയിഷയുടെ കഥ പറയുമ്പോൾ നമുക്ക് ആ സന്ദേശങ്ങളാണ് ലഭിക്കുന്നത്. നാം ഇത് കേൾക്കുക, അറിയുക, തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്ന ഒരു സ്നേഹ വാഞ്ച നമ്മുടെ മനസ്സിലേക്ക് അങ്കുരിപ്പിക്കാൻ ഈ സന്ദേശങ്ങൾ സഹായകമാണെങ്കിൽ തീർച്ചയായും ഈ പരിശ്രമങ്ങൾ ധന്യമാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ കഥ നമുക്ക് പറയാം. ഇമാം ബുഖാരി തൻ്റെ സ്വഹീഹിലെ 334 നമ്പർ ഹദീസായി പറഞ്ഞ ഒരു പ്രസിദ്ധ സംഭവം. ഇതിൽ നമുക്ക് ആയിഷ ബീവിയുടെ മഹത്വം മനസ്സിലാക്കാം. അതിലുപരി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ മഹിമ മനസ്സിലാക്കാം. അവിടുത്തെ കുടുംബത്തിന് വേണ്ടി, പ്രിയപ്പെട്ട ഭാര്യയുടെ ഇംഗീതത്തിന് വേണ്ടി അവിടുന്ന് സഹിച്ച അനുഭവിച്ച ത്യാഗങ്ങളും സഹകരിക്കലും, ഈ സഹകരണമാണ് ഒരു ഭർത്താവിൽ നിന്ന് ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുന്നത്. ഒരു സ്ത്രീ തൻ്റെ പുരുഷനിൽ നിന്ന്, ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തനിക്ക് അംഗീകാരം നൽകണം, തനിക്ക് സുരക്ഷ തരണം എന്നതാണ്. പണവും ആഡംബരവും ഒന്നുമില്ലെങ്കിലും ഈ അംഗീകാരമാണ് ഏതൊരു അഭിമാനമുള്ള സ്ത്രീയും ആഗ്രഹിക്കുന്നത്. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ നൽകിയതായി ആയിഷ ബീവിയുടെ സ്വഹീഹുൽ ബുഖാരിയിൽ നിവേദനം ചെയ്യപ്പെട്ട ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖറജന മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ബഅദി അസ്ഫാരി. തിരുനബിയോടൊത്ത് ഒരു സുദീർഘ യാത്രയിൽ മരുഭൂമിയിലൂടെ സഹചരൊന്നിച്ചു പോവുകയാണ്. ഞാനുമുണ്ട് കൂടെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ.
പിതാവായ അബൂബക്കർ സിദ്ദീഖുണ്ട്, പ്രമുഖരായ എല്ലാ സഹാബിമാരുമുണ്ട്. വഴിയിൽ യാത്രയിൽ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വെള്ളമില്ലാതെ വിഷമിച്ചു. വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലത്തെ ലക്ഷ്യം വെച്ച് വേഗത്തിൽ യാത്ര തുടരാനായിരുന്നു സംഘത്തിൻ്റെ ഉദ്യമം. ആ ഇടയ്ക്കാണ് എൻ്റെ ഒരു താലി, ഞാൻ ആഭരണമായി സ്വീകരിച്ചിരുന്ന ഒരു മാല നഷ്ടപ്പെട്ടുപോയി. ബൈദാ എന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് സംഭവം. അതുപോലെ ആ സ്ഥലത്തിന് ദാത്തുൽ ജെയ്ഷ് എന്നും പേരുണ്ട്. ആ സ്ഥലത്ത് വെച്ചാണ് എൻ്റെ മാല നഷ്ടപ്പെടുന്നത്. ഞാനതറിഞ്ഞു, വല്ലാത്ത വിഷമായി. എൻ്റെ സ്വർണത്താലി നഷ്ടപ്പെട്ടാൽ എനിക്ക് എന്തെന്നില്ലാത്ത വിഷമം. സ്വാഭാവികമായും തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമയോട് ഞാൻ പരിഭവത്തോടെ പരാതി പറഞ്ഞു. അവിടുന്ന് ഉടനെ പറഞ്ഞ മറുപടി എന്താണ്? ഇവിടെ നാം ശ്രദ്ധിക്കണം, വലൈസു അലാമാ ഇൻ, ബുഖാരിയിൽ കാണാം, വെള്ളമില്ലാതെ വിഷമിക്കുകയാണ് യാത്രയിൽ. ജലലഭ്യതയുള്ള ഒരിടത്ത് എങ്ങനെയും എത്തിച്ചേരണമെന്ന് കരുതി വേഗത്തിലുള്ള യാത്രയാണ്. അപ്പോഴാണ് പ്രിയതമ ഭാര്യ ഐഷബീവി പറയുന്നത്, എൻ്റെ മാല നഷ്ടപ്പെട്ടു പോയി നബിയെ, എന്തു ചെയ്യും, വഴിയിൽ എവിടെയോ വീണുപോയതാണ്. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ ചെയ്തതെന്താണ്? ഉടനെ പറഞ്ഞു, ശരി, നിന്റെ മാല കണ്ടെടുത്തിട്ട് മതി നമ്മുടെ യാത്ര. ഇവിടെയാണ് ഒരു സ്നേഹനിധിയായ ഭർത്താവിൻ്റെ ഭാര്യയ്ക്ക് നൽകുന്ന അംഗീകാരത്തിൻ്റെ ബഹുമാനത്തിൻ്റെ കഥ, അനുഭവം നാം മനസ്സിലാക്കേണ്ടത്. ജനങ്ങളെ എല്ലാവരെയും യാത്രാസംഘത്തെ നിർത്തി, യാത്ര താവളമടിച്ചു, ഒരു സ്വസ്ഥമായ ഇടത്ത് താമസിക്കാൻ എല്ലാവരോടും കൽപ്പന നൽകി. ഐഷബീവിയുടെ നഷ്ടപ്പെട്ടുപോയ മാല അന്വേഷിക്കാൻ പ്രഗത്ഭരായ ചില സഖാക്കളെ ഏൽപ്പിച്ചു. അവർ മാല തെരയാൻ പോയി. അപ്പോഴാണ് ആളുകളൊക്കെ യാത്ര മുടങ്ങിയതും യാത്ര വഴിയിൽ വെച്ച് നിർത്തിയതുമൊക്കെ അറിയുന്നത്. ചർച്ചയായി. സ്വാഭാവികമായും വെള്ളമില്ലാത്ത ഈ സ്ഥലത്ത് നമ്മൾ ഇത്തിരി നേരം കാത്തിരിക്കേണ്ടി വന്നാൽ ആയിഷയുടെ ഒരു താലി, ഈ ഒരു രീതിയിൽ പരിഭവം പലർക്കും വന്നപ്പോൾ സ്വാഭാവികമായും സഹാബത്തിന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അവർ അബൂബക്കർ സിദ്ദീഖിനെയാണ് സമീപിച്ചത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചെന്ന് പരിഭവപ്പെട്ടു ആയിഷയുടെ ഒരു വർത്തമാനം. ഒരു മാല നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് യാത്രാസംഘത്തെ വഴിയിൽ ഇവിടെ താവളമടിപ്പിച്ചാൽ വെള്ളമില്ലാതെ നമ്മൾ എന്തു ചെയ്യും? നേരം പുലർന്നാൽ നമുക്ക് നിസ്കരിക്കണം, വുളുവെടുക്കണം. അബൂബക്കർ സിദ്ദീഖ് ഈ പരാതി കേട്ട് വല്ലാതെ വിഷമിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, തിരുനബി തങ്ങൾ യാത്രയൊക്കെ അവസാനിപ്പിച്ച് വിശ്രമിക്കാനൊരുങ്ങി. എൻ്റെ മടിയിൽ തലചായ്ച്ച് സയ്യിദുനാ റസൂലുള്ളാഹി ഭൂലോക ചക്രവർത്തി മയങ്ങി. ഈ അവസ്ഥയിലാണ് അബൂബക്കർ എൻ്റെ അടുത്തേക്ക് വരുന്നത്. അബൂബക്കർ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് കോപാകുലനാണ്. ജനങ്ങളുടെയൊക്കെ പരാതി, പ്രത്യേകിച്ച് സിദ്ദീഖിൻ്റെ മകളുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലാണ് യാത്രയ്ക്ക് ഒരു ഭംഗം വന്നത്. ഹബസ്തി റസൂലുള്ളാഹി വന്നാസ്, എന്താണ് ആയിഷ നീ ചെയ്തത്? റസൂലുള്ളാഹിയെ നീ തടഞ്ഞു വെച്ചില്ലേ? ജനങ്ങളെയും തടഞ്ഞു വെച്ചില്ലേ? വലൈസു അലാമാ, ഇവിടെ വെള്ളമില്ലാതെ വിഷമിക്കുകയാണെന്ന് നിനക്കറിയില്ലേ? നീ എന്ത് പണിയാണ് എടുത്തത് ആയിഷ? ഒരു പിതാവെന്ന നിലക്ക് ആയിഷ ബീവിയോട് അനുശാസിക്കാനും താക്കീത് ചെയ്യാനും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് മാന്യമായ അവകാശമുണ്ട്. എത്രത്തോളം ചെയ്തു അദ്ദേഹം? ആയിഷ പറയുന്നു, ഫഅതബനി അബൂബക്കർ വഖാല മാഷാ അല്ലാഹു അൻ യഖൂൽ, പലതും പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞു. അവിടുന്ന് എൻ്റെ പിതാവ് ഉദ്ദേശിച്ചതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നിന്റെ ഈ സ്വഭാവം കൊണ്ട് റസൂലുള്ള എത്ര വിഷമിച്ചു, ജനങ്ങൾ എത്ര വിഷമിക്കൂ, നീ എന്താണതൊക്കെ അറിയാത്തത്? വെറും പരാതിയിൽ ഒതുങ്ങിയില്ല. എന്നെ വേദനിപ്പിക്കാൻ ഒരുങ്ങി സുദ്ദീഖ്, എന്നെ വിഷമിപ്പിക്കും വിധത്തിൽ തന്നെ ചീത്ത പറഞ്ഞു. എന്നാൽ ആയിഷ ബീവി അവിടെ പറയുകയാണ്, എനിക്ക് എഴുന്നേറ്റ് ഓടാനും വയ്യ, പ്രതികരിക്കാനും വയ്യ. എന്താ കാരണം? ഫലാ യംനഉനി മിന തഹറുക്കി ഇല്ലാ മക്കാനു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഫഖിദി, എൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ടാണ് പ്രിയതമൻ സയ്യിദുനാ റസൂലുള്ളാഹി ഉറങ്ങുന്നത്. എനിക്ക് അനങ്ങാൻ വയ്യ, എഴുന്നേറ്റോടാനും വയ്യ. ഞാനതെല്ലാം സഹിച്ചു. അബൂബക്കർ സിദ്ദീഖ് പറയാനുള്ളതെല്ലാം പറഞ്ഞു, ഞാനത് കേട്ടു. എന്തു ചെയ്യാൻ? അല്പം കഴിഞ്ഞു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റു, ഉറക്കമുണർന്നു. അപ്പോഴാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ
പരിശുദ്ധ വചനം അവതരിക്കുന്നത്. ആയിഷ ബീവിയുടെ പുണ്യം ലോകാവസാനം വരെ സത്യവിശ്വാസികൾ അനുഭവിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ വെള്ളമില്ലാത്ത സാഹചര്യം വന്നാൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ആദ്യമായിട്ടാണ് തയമ്മും എന്ന പരിപാടി. ശുദ്ധീകരണത്തിൻ്റെ ഭാഗമായി വെള്ളം ഇല്ലാതെ വരുമ്പോൾ മണ്ണ് കൊണ്ട് ശുദ്ധി ചെയ്യാനുള്ള ഒരു ആനുകൂല്യമുണ്ട്, തയമ്മും എന്നാണ് പറയുന്നത്. ഇന്നും നമുക്ക് കുളിയുടെ സ്ഥാനത്തും തയമ്മം ചെയ്യാം, വുളൂഇൻ്റെ സ്ഥാനത്തും തയമ്മം ചെയ്യാം. ഈ ആനുകൂല്യ വിധി പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ആദ്യമായി സമ്മാനിച്ചത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ താലി നഷ്ടപ്പെട്ട് അത് അന്വേഷിക്കാനുള്ള യാത്രയിൽ വഴി മുടങ്ങിയപ്പോൾ വെള്ളമില്ലാത്ത ആ സാഹചര്യത്തെ തരണം ചെയ്യാൻ അള്ളാഹു ഇടപെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ വഇൻ കുന്തും ജുനുബൻ ഫത്തഹറു, നിങ്ങൾ വലിയ അശുദ്ധിയിൽ വന്നാൽ ശുദ്ധി വരുത്തണം. വഇൻ കുന്തും മർളാ ഔ അലാ സഫർ, നിങ്ങൾക്ക് രോഗമോ യാത്രയിലോ മറ്റോ ആണെങ്കിൽ ഔ ജാ അഹദും മിൻകും മിനൽ ഗായിത്ത്, മലമൂത്ര വിസർജനത്തിൻ്റെ സന്ദർഭമുണ്ടായാൽ, അല്ലെങ്കിൽ ഔ ലാമസ്തുമുന്നിസ, സ്ത്രീ സമ്പർക്കം നിങ്ങൾക്കുണ്ടായാൽ വിഷമിക്കേണ്ടതില്ല. ഖുർആനാണ്. ഫലം തജിദു മാഅൻ, വെള്ളമില്ലാത്ത ഒരു സാഹചര്യം, ജലലഭ്യത നഷ്ടപ്പെട്ടു പോയാൽ ഫതയമ്മമു സഈദൻ ത്വയ്യിബൻ, നല്ല മണ്ണെടുത്ത് നിങ്ങൾക്ക് തയമ്മം ചെയ്യാം. പരിശുദ്ധ ഖുർആനിൽ ഈ ആനുകൂല്യത്തിൻ്റെ സന്ദേശം വരുന്നത് പ്രാധാന്യം അറേബ്യയിലെ ജനങ്ങൾക്ക് വേഗം മനസ്സിലാകും. മലയാളികളായ നമുക്ക് വെള്ളം വെള്ളം സർവത്രയാണ്. നമുക്ക് തയമ്മുമിൻ്റെ ആവശ്യം പലപ്പോഴും രോഗം വന്നാൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ. അറബികളായ ആളുകൾക്ക് മരുഭൂമിയിലൂടെയുള്ള യാത്രയിലും മറ്റും വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ തയമ്മം ചെയ്യുക എന്നത് സർവ്വസാധാരണമാണ്. ഈ ആനുകൂല്യം അള്ളാഹു അനുവദിച്ചു കൊടുത്തത് ആയിഷ ബീവിയുടെ താലി നഷ്ടപ്പെട്ട രാത്രിയിലായിരുന്നു. ഫതയമ്മമു സഈദൻ ത്വയ്യിബൻ ഫംസഹു ബിവുജൂഹിക്കും വഐദീകും മിൻഹു, മണ്ണുകൊണ്ട് നിങ്ങൾക്ക് മുഖം തടവാം, നിങ്ങളുടെ കൈ തടവാം, അതോടുകൂടി നിങ്ങൾക്ക് ശുദ്ധി വരും. ഈ പരിശുദ്ധ സന്ദേശം അങ്ങോട്ട് വന്നതോടെ സഹാബത്തിന് ആശ്വാസമായി. അബൂബക്കർ സിദ്ദീഖ് വല്ലാതെ സന്തോഷിച്ചു. ഉടനെ തന്നെ സഹാബി പ്രമുഖനായ മദീനയിലെ കാരണവരായ ഉസൈദ് ഇബ്നുൽ ഹുദൈർ റളിയല്ലാഹു അൻഹു, തിരുനബിയുമായി ബന്ധപ്പെട്ട വലിയ കഥാപാത്രമാണ്, അദ്ദേഹം ഓടി വന്നുകൊണ്ട് ആശംസിക്കുന്നത് എങ്ങനെയാണ്? ആയിഷ ബീവിയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, മാ ഹിയ ബി അവ്വലി ബറകതികും യാ ആല അബീബക്കർ, നല്ല ഒരു കാര്യം ആരിലൂടെ ലഭിച്ചാലും അവരോട് നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയണം. അതാണ് അള്ളാഹുവിനോടുള്ള നന്ദിയുടെ ഭാഗം. ആയിഷ ബീവിയാണ് തയമ്മുമിൻ്റെ ആനുകൂല്യ നിയമം വരാൻ കാരണക്കാരിയായത്. നന്ദി പറയണം, നന്ദിയുടെ പദപ്രയോഗം ഉസൈദ് ഇബ്നുൽ ഹുദൈർ ഉപയോഗിച്ചത് സഹീഹുൽ ബുഖാരിയിൽ. മാ ഹിയ ബി അവ്വലി ബറക്കത്തിക്കും യാ ആല അബീബക്കർ, അബൂബക്കറിൻ്റെ പ്രിയപ്പെട്ട കുടുംബമേ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ആദ്യത്തെ പുണ്യമൊന്നുമല്ലല്ലോ ഇത്. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങൾ എപ്പോഴും പുണ്യത്തിൻ്റെ വടുവൃക്ഷമാണ്. നിങ്ങൾ കാരണക്കാരായി ഞങ്ങൾക്ക്, ഇസ്ലാമിക സമൂഹത്തിന്, മുസ്ലിം ഉമ്മത്തിന് എപ്പോഴും ബറക്കത്ത് തന്നെയാണ് ലഭിച്ചത്. ഇത് ആദ്യത്തെ ബറക്കത്തൊന്നും അല്ല ആയിഷ. ഞങ്ങൾക്ക് എമ്പാടും അബൂബക്കറിൻ്റെ കുടുംബത്തിൽ നിന്ന് നിരവധി നിരവധി പുണ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരാശംസ ആയിഷ ബീവിയോട് കടപ്പാടായി നമുക്കും എപ്പോഴും ഓർക്കാൻ പറ്റും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇസ്ലാമിക നിയമത്തിൽ ആനുകൂല്യങ്ങളും സന്തോഷവാർത്തകളും ലഭിക്കാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇതാദ്യമായിട്ടല്ലോ കാരണക്കാരിയാവുന്നത്, പലപ്പോഴും കാരണക്കാരിയായിട്ടുണ്ട്. നാം ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞത് വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. ആയിഷ ബീവിക്ക് ഷഫീഅത്തുല്ലിൽ ഉമ്മ എന്നൊരു പേരുണ്ട്. ഈ ഉമ്മത്തിന് മുഴുവൻ ശിപാർശകയായി അള്ളാഹുവിൻ്റെ മുമ്പിൽ, റസൂലുള്ളാഹിയുടെ മുമ്പിൽ പലപ്പോഴും സ്നേഹ അവതാരമായി പ്രവർത്തിച്ച വിശുദ്ധ രത്നമാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. കാരണം എന്താണ്? നാം പറഞ്ഞു അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സന്തോഷവാർത്ത പറഞ്ഞു. സ്വീകാര്യമായ ഹദീസാണ്, മൻ കാന ലഹു ഫറത്വാനി മിൻ ഉമ്മത്തി ദഖല ജന്ന, എൻ്റെ ഉമ്മത്തിൽ രണ്ട് കുട്ടികൾ ചെറുപ്രായത്തിൽ മരണമടഞ്ഞാൽ നാളെ ആഖിറത്തിൽ പരലോകത്ത് ഈ രണ്ട് കുട്ടികൾ നിമിത്തമായി അവർ സ്വർഗത്തിൽ കടക്കും രക്ഷിതാക്കൾ. ഈ കുട്ടികൾ ശുപാർശ ചെയ്യും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇത് കേട്ടപ്പോഴും, യാ റസൂലുള്ളാഹി മൻ കാന ലഹു ഫറത്തും വാഹിദുൻ, ഒരൊറ്റ കുട്ടിയാണ് ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയതെങ്കിലോ വല്ല ആനുകൂല്യവും ലഭിക്കുമോ? ഇവിടെ ആയിഷ ബീവിയുടെ ഇടപെടലാണ് വളരെ വലിയ സന്ദേശം.
അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ, ഒരു കുട്ടി മരണപ്പെട്ടാലും അതേ റസൂലുള്ളാഹിയുടെ ആഗ്രഹം, അറിയിപ്പ്, വിചാരം അള്ളാഹു തആല മനസ്സിലാക്കും, പരിഗണിക്കും. അതേ ഒരു കുട്ടി മരണപ്പെട്ടാലും സ്വർഗപ്രവേശനത്തിന് കാരണമായി തീരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ കാര്യം ഓർത്തെടുത്തിട്ടാവണം വ്യക്തമായി തന്നെ അങ്ങ് പറഞ്ഞു. ആയിഷ ബീവി പറഞ്ഞു, ഫമൻ ലം യകുൻ ലഹു ഫറത്തുൻ യാ റസൂലല്ലാഹ്, ഒരു കുട്ടി പോലും നേരത്തെ ചെറുപ്രായത്തിൽ മരണപ്പെട്ടിട്ടില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, ഒരു കുട്ടി പോലും മരണപ്പെട്ടില്ലെങ്കിൽ അത്തരം രക്ഷിതാക്കളെ ശിപാർശ ചെയ്ത് സ്വർഗത്തിലേക്ക് നയിക്കാൻ ഞാനുണ്ടല്ലോ ആയിഷ, ഫഅന ഫറത്തു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിനെ സൽക്കരിച്ച് സ്വർഗത്തിലേക്ക് ശിപാർശ ചെയ്ത് കൊണ്ടുപോകാൻ ഞാനുണ്ടായിരിക്കും ആയിഷ. റസൂലുള്ള പറഞ്ഞു, ഫഅന ഫറത്തു ഉമ്മത്തി യാ മുവഫഖ, അനുഗ്രഹീതയായ പെൺകൊടി. ആയിഷ ബീവിയെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞ ഒരു പേരാണ് യാ മുവഫഖ, എല്ലാ കാര്യത്തിലും തൗഫീഖ് നിറഞ്ഞ പെണ്ണാണ് നീ എന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദുന റസൂലുള്ളാഹി രണ്ട് കുട്ടികൾ മരണപ്പെട്ടു പോയാലും സ്വർഗം, ഒരു കുട്ടി മരണപ്പെട്ടു പോയാലും ശിപാർശയിലൂടെ കുട്ടികളുടെ കാരണത്താൽ സ്വർഗം. എന്നാൽ ആയിഷ ബീവിയെ പോലുള്ളവർക്ക് ആ ഭാഗ്യമില്ല എന്ന തിരിച്ചറിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലമ ഫറത്തായി നാളെ പരലോകത്ത് നമുക്ക് ശിപാർശ ചെയ്ത് അഡ്വാൻസായി ചെന്ന് നമ്മെ രക്ഷപ്പെടുത്തുമെന്ന സന്തോഷ വാർത്ത, അത് റസൂലുള്ളാഹി പറയാൻ ഇടവരുത്തിയതും ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ നല്ല ഇടപെടലാണ്. ഓരോ സന്ദർഭത്തിലും ആയിഷ ബീവിയുടെ പെരുമാറ്റത്തിൽ നിന്ന്, സമീപനത്തിൽ നിന്ന്, വർത്തമാനങ്ങളിൽ നിന്ന് ഈ ഉമ്മത്തിന് അന്ത്യനാൾ വരെ ഗുണം ലഭിച്ചിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഷഫീഅത്തുൽ ലിൽ ഉമ്മ റളിയല്ലാഹു അൻഹ, അവരുടെ ഓരോ കാര്യങ്ങളും നമുക്ക് സന്ദേശങ്ങളാണ്. ആയിഷ ബീവിയുടെ മഹത്വത്തെ വിവരിക്കുന്ന ഒരു സുപ്രധാനമായ ഹദീസ്, അതുകൂടി നമുക്ക് ചർച്ച ചെയ്യാം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മഹത്വത്തെ പ്രകാശിപ്പിക്കുന്ന നിരവധി തെളിവുകൾ, ചരിത്രങ്ങളുണ്ട്. സയ്യിദുന റസൂലുള്ളാഹിയുടെ പരിശുദ്ധ അധരങ്ങളിലൂടെ നാം അത് കേട്ടതാണ്. ആയിഷ ബീവി തന്നെ പലതും അത് നിവേദനം ചെയ്തിട്ടുമുണ്ട്. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന അടിസ്ഥാന ഹദീസ് ഇമാം ബുഖാരി 3217 നിവേദനം ചെയ്തിട്ടുണ്ട്. ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയാണ് ഈ കാര്യം നമ്മോട് പറയുന്നത്. ഒരിക്കൽ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഞാൻ ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. തിരുനബിയുടെ പത്നി ബീവി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ ആയിഷയോട് ചോദിച്ചു, റസൂലുള്ളാഹി എവിടെയാണ്? ഉടനെ തന്നെ ആയിഷ പറഞ്ഞു, റൂമിൽ എൻ്റെ മണിയറയിൽ റസൂലുള്ളാഹിക്ക് വഹ്യ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ നാം പറഞ്ഞിട്ടുണ്ടത് ആയിഷ ബീവിയുടെ മണിയറയിൽ വെച്ച് സയ്യിദുന റസൂലുള്ളാഹിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയുള്ള വഹ്യ് പലപ്പോഴും ലഭിച്ചിട്ടുണ്ട്. അതിലൊരു സന്ദർഭമാണിത്. അങ്ങനെ ഉമ്മു സലമ ബീവി പറയുന്നു, ഞാൻ കുറച്ചു നേരം കാത്തിരുന്നു. തിരുനബിക്ക് ദിവ്യ സന്ദേശം, ദിവ്യ ബോധന ലഭിച്ച് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ആദ്യമായി ഞാൻ കേൾക്കുന്ന വാക്കെന്താണ്? യാ ആയിഷ ഹാദാ ജിബ്രീലു യഖ്റഉ അലൈക സലാം. ഇവിടെ ഉമ്മു സലമ ബീവിയാണ് സാക്ഷിയാകുന്നത്. ആയിഷ, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുത്ത് വന്നു, നിനക്ക് വിശേഷമായി സ്നേഹ സമാധാന സന്ദേശം നൽകിയിട്ടുണ്ട്, സലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ആയിഷ ബീവി പറഞ്ഞു, വഅലൈഹി സലാമു വറഹ്മത്തുല്ലാഹി വബറകാതു തറാ മാലാ നറാ യാ റസൂലല്ലാഹ്. ജിബ്രീലിന്റെ സലാം മടക്കിക്കൊണ്ട് അവർ പറഞ്ഞ ഒരു വാക്കാണ്, അങ്ങയുടെ കാര്യം വല്ലാത്ത വിസ്മയമാണ് നബിയെ. മനുഷ്യവംശത്തിലെ ഞങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റാത്ത പലതും കാണുന്നു, അനുഭവിക്കുന്നു, ബന്ധപ്പെടുന്നു. അങ്ങ് അങ്ങനെയാണല്ലോ തിരുനബിയെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തിരുനബിയോട് മറുപടി പറഞ്ഞ ഈ ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ കാണാം. ആയിഷ ബീവിക്ക് പ്രത്യേകമായി മറ്റ് ഭാര്യമാരിലൊന്നും പ്രകടമാകാത്ത അനുഭവങ്ങൾ, അടയാളങ്ങൾ, മഹത്വങ്ങൾ 10 കാര്യത്തെ ഒരിക്കൽ ആയിഷ ബീവി എണ്ണി പറഞ്ഞിട്ടുണ്ട്. മറ്റ് പത്നിമാർക്കൊന്നുമില്ലാത്ത ആയിഷ ബീവിക്ക് മാത്രമായി അള്ളാഹു തആല അനുഗ്രഹിച്ച 10 സൗഭാഗ്യങ്ങൾ. പ്രസിദ്ധനായ ഇമാം ഇബ്നു സഅദ് തൻ്റെ തബക്കാത്തിൽ, അൽ ഹാഫിൽ ഇബ്നു അസാക്കിർ തൻ്റെ അൽ അർബഈൻ എല്ലാ കിതാബിലും പറഞ്ഞത് കാണാം. ആയിഷ ബീവി പറയുന്നു, അന ഫുള്ളിൽത്തു അല നിസാഇ നബിയ്യി ബിആശർ, 10 കാര്യങ്ങൾ എനിക്ക് മറ്റ് പത്നിമാർക്കൊന്നുമില്ലാത്ത സവിശേഷതകൾ തിരുനബിയുടെ പത്നിമാരിൽ നിന്ന് എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്തൊക്കെയാണത്?
ആയിഷ ബീവി പറഞ്ഞ എണ്ണിപ്പറഞ്ഞ 10 കാര്യങ്ങൾ, ഇത് ആയിഷ ബീവിയെ ചർച്ച ചെയ്യുമ്പോഴും ഓർക്കുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ വേണ്ടതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹത്വത്തെ വർത്തമാനകാല മുസ്ലിമീങ്ങൾക്കിടയിൽ എത്ര പറഞ്ഞാലും അവസാനിപ്പിക്കാൻ പറ്റില്ല. കാരണം ഈ അടുത്ത കാലത്തായി അവാന്തര വിഭാഗങ്ങളായ ഷിഈ കക്ഷികളുടെയൊക്കെ വല്ലാത്ത ആരോപണങ്ങളും ആവശ്യമില്ലാത്ത വളരെ അപകടകരങ്ങളായ ചർച്ചകളും വരുത്തി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടുള്ള സ്നേഹാദരത്തെ കുറച്ചു കളയാനോ ഇല്ലായ്മ ചെയ്യാനോ കുതന്ത്രമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ആധുനിക കാല ഇസ്ലാമിക വൈജ്ഞാനിക മുന്നേറ്റത്തിൻ്റെ ഏറ്റവും വലിയ അപകടമാണ് ഏതാൾക്കും നെറ്റിലൂടെ മീഡിയകളിലൂടെ എന്ത് തെറ്റുകളും ഇസ്ലാമിക വിജ്ഞാനമായി പ്രചരിപ്പിക്കാൻ കഴിയുന്നു. അതിലകപ്പെട്ടു പോകുന്ന, തെറ്റുധാരണയിൽ പെട്ടുപോകുന്ന നിരവധി നിരപരാധികളുണ്ട്. അവർ പഠിക്കുമ്പോൾ, വായിക്കുമ്പോൾ, നെറ്റിലും മറ്റും സെർച്ച് ചെയ്യുമ്പോൾ ഏതാണ് സോഴ്സ്, പ്രഭവസ്ഥാനം എവിടെ നിന്നാണ് എന്നറിയാതെ ചിന്തിക്കാതെ പഠിച്ച് വായിച്ചാൽ അറിവുകൾ മുഴുവൻ നഷ്ടപ്പെടും, നാശമായിത്തീരും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി സ്വഹാബത്തുമായി ബന്ധപ്പെട്ട് നിരവധി കുപ്രചാരണങ്ങൾ ഇന്ന് വ്യാപകമായി നടക്കുന്നുണ്ട്. ഇവിടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മഹത്വത്തെ പ്രതിരോധിക്കുവാൻ അള്ളാഹു തആല നമുക്ക് തന്ന നിമിഷമാണിത്. തീർച്ചയായും ഇസ്ലാമിക സമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു സേവനമാണിത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പ്രത്യേകമായി ലഭിച്ച 10 മഹത്വങ്ങൾ ആയിഷ ബീവി എണ്ണി പറയുന്നുണ്ട്. ഒന്ന്, എന്നെയാണ് കന്യകയായി റസൂലുള്ളാഹി വിവാഹം ചെയ്തത്, മറ്റ് ഭാര്യമാർക്കൊന്നും ആ വിശേഷമില്ല. 2, മുഅ്മിനായ മാതാപിതാക്കളുള്ള ഏക പത്നി ഞാനാണ്. ഉമ്മയും ബാപ്പയും മുഅ്മിനായ റസൂലുള്ളാഹിയുടെ കൂടെ വിശ്വാസിനിയായ, അതായത് മറ്റൊരു പെണ്ണിൻ്റെയും ഉമ്മയും ബാപ്പയും വിശ്വാസിനികളല്ല. ഉമറുൽ ഫാറൂഖിൻ്റെ ഹഫ്സയുണ്ട്, പക്ഷേ ഉമ്മ വിശ്വാസിനിയായിരുന്നില്ല. ഇങ്ങനെ പറയുമ്പോൾ മൂന്നാമത്തെ കാര്യം, എൻ്റെ വിമോചനം പ്രഖ്യാപിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല ആയത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. 4, എൻ്റെ രൂപം പ്രകാശിപ്പിച്ചുകൊണ്ട്, എൻ്റെ ഫോട്ടോ പ്രകാശിപ്പിച്ചുകൊണ്ട് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം നബിത്തങ്ങളെ സമീപിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഞാനും തിരുനബിയും ഒരു പാത്രത്തിൽ വെച്ച് ഒരുമിച്ച് കുളിക്കാറുണ്ടായിരുന്നു. ഇതൊരു വല്ലാത്ത മഹത്വമാണ്. ഇത് മറ്റു ഭാര്യമാരുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായി ഒരിടത്തും നിവേദനമില്ല. ആയിഷ ബീവി പറയുന്നു, ഒരു പാത്രം വെച്ച് ഞങ്ങൾ കുളിക്കാറുണ്ടായിരുന്നു, ഞാനും തിരുനബിയും. 6, ഞാൻ കിടന്നുറങ്ങുമ്പോൾ, ചെരിഞ്ഞു കിടക്കുമ്പോൾ എൻ്റെ പുറകിൽ വെച്ച് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുമായിരുന്നു പലപ്പോഴും. അതും മറ്റ് വീടുകളിൽ വെച്ച് ഇപ്രകാരം റസൂലുള്ളാഹി ചെയ്യുമായിരുന്നില്ല. 7, ഞാൻ തിരുനബിയുടെ മണിയറയിലുള്ള സമയത്ത് എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിൽ പലപ്പോഴും ജിബ്രീൽ മാലാഖ വന്ന് ദിവ്യബോധനം നൽകിയിട്ടുണ്ട്. അത് മറ്റൊരു വീട്ടിലും ഉണ്ടായിട്ടില്ല. 8, സയ്യിദുന റസൂലുള്ളാഹി ഇഹലോകവാസം അവസാന നിമിഷങ്ങൾ ചെലവഴിക്കുന്നത് എൻ്റെ നെഞ്ചിൽ എൻ്റെ വിരിമാറിൽ കിടന്നുകൊണ്ടാണ്. ഖബലല്ലാഹു തആല നഫ്സഹു വഹുവ ബൈന സഹരി വനഹരി, എൻ്റെ നെഞ്ചത്ത് തലചായ്ച്ച് സയ്യിദുന റസൂലുള്ളാഹി അവസാന നിശ്വാസം വരിച്ചു. അതെൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. 9, എൻ്റെ രാത്രി റസൂലുള്ളാഹിക്ക് നിശ്ചയിക്കപ്പെട്ട രാത്രി, ആ രാത്രിയിലാണ്, ആ ദിവസമാണ് സയ്യിദുന റസൂലുള്ളാഹി വിയോഗം പ്രാപിക്കുന്നത്. അതും എൻ്റെ ഒരു മഹത്വമാണ്. മറ്റൊന്ന്, വദുഫിന ബി ബൈത്തി, എൻ്റെ റൂമിൽ എൻ്റെ വീട്ടിലാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നേക്കുമായി റൗള ഷെരീഫായി തിരഞ്ഞെടുത്ത് അടക്കം ചെയ്യപ്പെട്ടത്. ഈ 10 സൗഭാഗ്യങ്ങൾ മറ്റ് ഭാര്യമാർക്കൊന്നുമില്ലാത്തത് അള്ളാഹു എനിക്ക് സമ്മാനിച്ചതാണ്. ആയിഷ ബീവിയെക്കുറിച്ച് പറയുമ്പോൾ ഇനിയും നമുക്ക് വാചാലമാകേണ്ടി വരും, എമ്പാടും പറയേണ്ടി വരും. ബീവി ആയിഷത്തു സിദ്ദീഖയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാതെ സ്നേഹിച്ചു, പരിലാളിച്ചു. ആ പരിലാളനയുടെ ബറക്കാത്തുകൾ ഈ സംസാരത്തിലൂടെ, ഈ പരിശ്രമത്തിലൂടെ നമുക്കും കൈവരണമെന്ന് നാം ആശിക്കുന്നു. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.